ഇൻഡസ്റ്റോക്സ്. അപ്പൊ കൊറേ ദിവസമായി എല്ലാരും എന്ത് പറ്റി മെഡിക്കൽ കോഡിന്റെ സിസ്റ്റത്തിനെ പറ്റിട്ടൊന്നും വീഡിയോസ് ഇല്ലല്ലോ, അനാട്ടമിയുടെ വീഡിയോസ് വേണം എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരം ഇന്ന് അറിയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാട്ടമിയുടെ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്, കാർഡിയോ വാസ്കുലർ സിസ്റ്റം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയാനില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻസും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ പറയാനുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് നിർബന്ധമായിട്ട് എടുക്കണം. എന്നാലും ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളൊരു മോഡിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂസിനായാലും കൂടുതൽ പേര് കൂടുതൽ കമ്പനീസ് ആയാലും അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റണ ഒരു സിസ്റ്റമാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഞാൻ ഓൾറെഡി നമ്മളെ ഇൻ്റർവ്യൂ ടെക്നിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയാലും അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആയിരുന്നു. എന്താണ് ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റം? ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് തന്നെ പറയണ വേറൊരു പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് പറയുന്ന വേറൊരു നെയിമാണ് സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് മെയിനായിട്ട് എന്താണുള്ളത്? ഹാർട്ടും ബ്ലഡ് വെസൽസും അല്ലേ മെയിനായിട്ടുള്ളത്? ഹാർട്ടും ബ്ലഡ് വെസൽസും ആണുള്ളത്. ബ്ലഡ് വെസൽസ് മൂന്ന് ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് നമുക്കുള്ളത്, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. എന്താണ് ആർട്ടറീസ്? നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയോ എന്താണ് ആർട്ടറീസ്? ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ക്യാരി ചെയ്യുന്ന എന്താ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്, ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ് മെയിനായിട്ട് ആർട്ടറീസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്തായിരുന്നു വെയിൻസ്? വെയിൻസിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? വെയിൻസ് മെയിനായിട്ട് ക്യാരി ചെയ്യുന്ന എന്താണ്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇംപ്യുർ ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ് മെയിനായിട്ട് വെയിൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഹാർട്ടിക്ക് ഇംപ്യുർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഡ്യൂട്ടിയാണ് മെയിനായിട്ട് വെയിൻസ് എന്ന് പറയുന്നത്. അതേപോലെ കാപ്പിലറീസ് എന്ന് പറയുന്നത് എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ഇതിൻ്റെ ഈ ആർട്ടറീസിൻ്റെ വെയിൻസിന് ബ്രാഞ്ചസിൻ്റെ ഒരു കണക്ഷൻ, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള കണക്ഷനെ പറയുന്നതാണ് കാപ്പിലറീസ്. അപ്പോൾ എന്താണ് മെയിനായിട്ട് ബ്ലഡ് വെസൽസിൽ മൂന്നെണ്ണം ഉണ്ട്, ത്രീ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഹാർട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഹോളോ മസ്കുലർ ഓർഗൻ അല്ലേ. ഹാർട്ട് പറയണത് ഒരു ഹോളോ മസ്കുലർ ഓർഗനാണ്. ഓക്കെ, ഹാർട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ ഹാർട്ട് പറയണത് ഒരു ഹോളോ മസ്കുലർ ഓർഗനാണ്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ള എന്താണ്? എന്താണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ? ഹാർട്ടിൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് എന്താണ്? മെയിനായിട്ട് നമ്മളെ ബോഡിയിൽ ഒരു കോൺസ്റ്റൻറ്റ് സർക്കുലേഷൻ, ബ്ലഡിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഹാർട്ടിൻ്റെ. നമ്മൾ ബോഡി ത്രൂ ഔട്ട് ബോഡിയിലത്തെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി? ഹാർട്ട്. അപ്പോൾ ഹാർട്ട് ആക്ട് ആസ് എ പമ്പ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സർക്കുലേറ്റ്, അതിൻ്റെ വേറെ നെയിമാണ് സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ മെയിനായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ടിൽ എന്താ വരുന്നത്? ബ്ലഡ് വെസൽസിൽ എന്താ വരുന്നത്? മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, നല്ല രക്തം, പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. വെയിൻസ് എന്ന് പറഞ്ഞാൽ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ കാപ്പിലറീസും പറഞ്ഞു. ഇനി ഹാർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താ? നമ്മളെ ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് ഹാർട്ടിൻ്റെ ഡ്യൂട്ടി പറയണം, ഫങ്ഷൻ പറയണം. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത് ഹാർട്ടിൻ്റെ ത്രീ ലെയേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റത്തെ ലെയറിൻ്റെ നെയിമാണ് എപ്പികാർഡിയം. എപ്പികാർഡിയം, മയോകാർഡിയം, അതുപോലെ എൻഡോകാർഡിയം. എപ്പികാർഡിയം എന്ന് പറയുന്നത് എന്താണെന്നോ, ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പികാർഡിയം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മയോകാർഡിയം എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെയർ, മിഡിൽ ലെയറിനെ പറയണതാണ് നമ്മൾ മയോകാർഡിയം. അതേപോലെ ഇന്നർ മോസ്റ്റ് ലെയർ, അതിനെ പറയണതാണ് നമ്മൾ എൻഡോകാർഡിയം. ഇത്രയാണ് നമുക്ക് മൂന്ന് ലെയേഴ്സ് ഉള്ളത്, എപ്പികാർഡിയം, അതുപോലെ തന്നെ മയോകാർഡിയം, എൻഡോകാർഡിയം. ചാമ്പേഴ്സ് നമ്മൾ
കുറേ പേരൊക്കെ 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചാമ്പേഴ്സിനെ കുറിച്ചിട്ട്, അല്ലേ? ചാമ്പേഴ്സ് ഏതൊക്കെ ചാമ്പേഴ്സ് ആണുള്ളത്? 4 ചാമ്പേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ലെഫ്റ്റ് ആട്രിയം, പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കൽ, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. 2 ആട്രിയം, അതേപോലെ 2 വെൻട്രിക്കൽ, ഇതാണ് മെയിൻ ആയിട്ട് ചാമ്പേഴ്സ് പറയണം. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടക്കണില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്തൊക്കെയുള്ളത്? റൈറ്റ് ആട്രിയം, അതേപോലെ ലെഫ്റ്റ് ആട്രിയം, പിന്നെ റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കൽ, പിന്നെ വാൾവ്സ് ഉണ്ട്. വാൾവ്സിന് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആണ്. 2 ഇമ്പോർട്ടൻ്റ് വാൾവാണ്, ട്രൈകസ്പീഡ് വാൾവും ബൈകസ്പീഡ് വാൾവും ഉണ്ട്. എന്താണ് ട്രൈകസ്പീഡ് വാൾവ്? റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും നടുവിലുള്ള ഒരു പോർഷന്, ആ നടുവിലുള്ള വാൾവിനെ പറയണതാണ് എന്ത്? ട്രൈകസ്പീഡ് വാൾവ്. റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കൽ. എന്താണ് ബൈക്കസ്പീഡ് വാൾവ്? ബൈക്കസ്പീഡ് വാൾവിനെ മെയിനായിട്ട് പറയണ വേറൊരു നെയിമാണ് മിട്രൽ വാൾവ്. ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കലിൻ്റെ ഇടയിലുള്ള വാൾവിനെ പറയണതാണ് ബൈക്കസ്പീഡ് വാൾവ്. പിന്നെ നമുക്കുണ്ട് അയോട്ടിക് വാൾവ് ഉണ്ട്, പൾമനറി വാൾവ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യണില്ല കേട്ടോ. അപ്പം ഇതാണ് മെയിനായിട്ട് ഹാർട്ടിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുണ്ട് കണ്ടക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ദ ഹാർട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്തിനാണ്, എങ്ങനെയാണ് ഹാർട്ടിൻ്റെ കണ്ടക്ഷനും അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നേ വേണം. എന്നാലാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. പിന്നെ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡിസീസ് കണ്ടീഷൻ? ബ്രാഡി കാർഡിയ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളെടുത്ത് ബ്രാഡി ടാക്കി, അതിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട്, ഫസ്റ്റ് ടെർമിനോളജീസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ബ്രാഡി ടാക്കി കുറച്ച് ടെർമിനോളജീസിനെ കുറിച്ചിട്ടും ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ബ്രാഡി കാർഡിയ പറയണത് എന്താ? ഹാർട്ട് റേറ്റ്, നമ്മൾ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യണേന്ന് പറയണതാണ് ബ്രാഡി കാർഡിയ. അടുത്ത എന്തായിരുന്നു ടാക്കി കാർഡിയ എന്ന് പറഞ്ഞാൽ, ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഫാസ്റ്റ് അല്ലേ? അപ്പോൾ കാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ്. അപ്പോൾ ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ആണ് എന്ത് പറയുന്നത്? നമുക്ക് ടാക്കി കാർഡിയ. അപ്പോൾ ബ്രാഡി കാർഡിയ കഴിഞ്ഞു, ടാക്കി കാർഡിയ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് അസുഖങ്ങളെ കുറിച്ച്, ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. കാർഡിയാക്ക് അറസ്റ്റ്, എന്താണ് കാർഡിയാക്ക് അറസ്റ്റ്? സഡൻ അൺഎക്സ്പെക്റ്റഡ് സ്റ്റോപ്പേജ് ഓഫ് ദ ഹാർട്ട്, നമ്മളെ ഹാർട്ടിലുള്ള പെട്ടെന്നുള്ള ഒരു നമ്മളെ പൾസ് നിൽക്കുന്നതാണ്, ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിൽക്കുന്നതാണ് മെയിനായിട്ട് കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള സഡൻ സ്റ്റോപ്പേജ് ഓഫ് ദ ഹാർട്ടാണ് നമുക്ക് കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിറോസ്ക്ലീറോസിസ്, എന്താണ് അതിറോസ്ക്ലീറോസിസ്? ആർട്ടറി, ആർട്ടറിയുടെ സൈഡിലൊക്കെ എന്താ തിക്കൻ ചെയ്യും, അല്ലെങ്കിൽ ഹാർഡനാകും, ഫാറ്റൊക്കെ നിറഞ്ഞിട്ട് ലിപ്പിഡും അല്ലെ ഫൈബ്രസ് ബ്ലാക്കൊക്കെ നിറഞ്ഞിട്ട് ഈ ഹാർട്ടിൻ്റെ സൈഡും ഒക്കെ എന്താ എന്തുണ്ടാവുക, ആർട്ടറീസിൻ്റെ സൈഡൊക്കെ എന്താ തിക്കനാവും, കട്ടി വരും. അങ്ങനെ കട്ടി വന്നാൽ എന്താ ബ്ലഡിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അസുഖത്തിനെ കുറിച്ച് പറയുന്നതാണ് അതിറോസ്ക്ലീറോസിസ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എന്തെന്നു? പെരികാർഡിയൈറ്റിസ് പറയണത് ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരികാർഡിയം ആണ് പെരികാർഡിയൈറ്റിസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എൻഡോകാർഡിയൈറ്റിസ് എന്തായിരിക്കും ഉണ്ടാവുക? ഇന്നർമോസ്റ്റ് ലെയർ അല്ലേ, ഇന്നർമോസ്റ്റ് ലെയർ അല്ലേ എന്തുണ്ടാവുക, എൻഡോകാർഡിയൈറ്റിസ്. അപ്പോൾ മയോ നമ്മൾ എന്താ പറഞ്ഞത്? 2 പെരികാർഡിയൈറ്റിസിന് എൻഡോകാർഡിയൈറ്റിസിന് നടുവിലുള്ള മിഡിൽ ലെയറിനെ പറയണതാണ് നമ്മളെന്ത് മയോകാർഡിയൈറ്റിസ് അല്ലേ. അപ്പോൾ മയോകാർഡിയൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ മിഡിൽ ലെയർ ഓഫ് ദ ഹാർട്ടാണ് മയോകാർഡിയൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും നമ്മൾ അസുഖങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതിറോസ്ക്ലീറോസിസ് പറഞ്ഞു, പെരികാർഡിയൈറ്റിസ് പറഞ്ഞു, എൻഡോകാർഡിയൈറ്റിസ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ബ്രാഡി കാർഡിയ പറഞ്ഞു, അതേപോലെ ടാക്കി കാർഡിയ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്.
പിന്നെ നമ്മൾ കേൾക്കാറുള്ള ഒരു അസുഖമാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ എന്താണ് ഈ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ എന്ന് പറയണത്? ഹാർട്ട് മസിലിന് നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ പക്ഷേ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് പമ്പ് ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ ഹാർട്ട് മസിലിന് ആവശ്യമുള്ളത്ര എമൗണ്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് മസിൽ ഈസ് അണേബിൾ ടു പമ്പ് ഇറ്റ്സ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ബ്ലഡ്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കേസിലായാലും എപ്പോഴും കോഡ് ചെയ്യാം. നമ്മൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ കോഡ് ചെയ്യുമ്പോഴേ എപ്പോഴും നമുക്ക് കോഡ് ചെയ്യാൻ വരുന്ന ഒരു സംഭവമാണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ്. എപ്പോഴും പേഷ്യൻസ് കൂടുതൽ കൊറോണറി ആർട്ടറി ഡിസീസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും കോഡ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെന്തായിരുന്നു? ഡിസീസസ് ഓഫ് ദ ആർട്ടറി സറൗണ്ടിങ് ദ ഹാർട്ട്. ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടറീസിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന അടുത്തുള്ള ഹാർട്ടിന് അടുത്തൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസീസസ് ആണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്താണ് ത്രോംബസ്? ത്രോംബസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട്. നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൻ്റെ മീൻസ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ് ത്രോംബസ് എന്ന് പറഞ്ഞാൽ. എംബോളൈ എന്ന് പറയുന്ന എന്താണ്? ട്രാവലിംഗ് ക്ലോട്ട്. ട്രാവലിംഗ് ക്ലോട്ടാണ് എംബോളൈ. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെയാണ് ഹാർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ്? ഓക്കെ, ആൻജിയോഗ്രാഫി നമ്മളെല്ലാവരും കേട്ടുകളാണ് അല്ലേ. ആൻജിയോഗ്രാഫി ഒരു ഡൈ നമ്മൾ ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്തിട്ട് എക്സ്റേ എടുക്കണതിനെ പറയുന്നതാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് ഓഫ് ഡൈ ഈസ് ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് എക്സ്റേസ് ആർ ടേക്കൺ. അതാണ് മെയിനായിട്ട് ആൻജിയോഗ്രാഫി പറയണത്. പിന്നെ ഇ സി ജി എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഇ സി ജി. റെക്കോർഡിംഗ് ഇലക്ട്രിസിറ്റി ഓഫ് ദ ഹാർട്ട് അത് റെക്കോർഡ് ചെയ്യുന്നതിന് പറയണതാണ് മെയിനായിട്ട് ഇ സി ജി പറയണത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ? നമ്മളെല്ലാവരും കേട്ടുള്ള ഒരു കാര്യമാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡോണർ ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൽ നിന്ന് ഒരു ഡോണർ, അത് ആളെ കൊടുക്കുന്ന ആളെ പറയുന്ന ഡോണർ, അത് വാങ്ങിക്കുന്ന ആളെ പറയുന്ന റിസീപ്റ്റൻ്റ്. അപ്പോൾ ഒരു ഡോണറിൽ നിന്ന് ഹാർട്ട് ഒരു റിസീപ്റ്റൻ്റിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ട്രാൻസ്ഫർ ചെയ്യണതിന് പറയുന്നതാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇപ്പം ഞാൻ പറഞ്ഞതിന് മേ ബി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ അനാട്ടമിയോ അതേപോലെ ഐ സി ഡിയോ സി പി ഡിയോ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുള്ളൂ. പിന്നെ നമ്മൾ നിങ്ങൾക്കറിയാം നമ്മളെ ചാനൽ നോക്കിയാൽ നമ്മൾ വെറും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.